ഡിസ്പോസിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്കിപ്പോ കുറെ വേസ്റ്റ് ഒക്കെ കുന്നുകൂടിയിട്ടുണ്ട് ഇവിടെ. ഇപ്പൊ സമ്മറൊക്കെ കഴിഞ്ഞപ്പോ നമ്മള് ഈ ഗാർഡനൊക്കെ വൃത്തിയാക്കി, പിന്നെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിരുന്ന കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ടുപോയി നമ്മളൊരു റീസൈക്ലിംഗ് സെന്ററിലെ കളയുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഇവിടുത്തെ റീസൈക്ലിംഗ് സെന്റർ എങ്ങനെയാണെന്നും അതെങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. അപ്പൊ നിങ്ങൾക്കിപ്പോ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെയൊക്കെ പിള്ളേരുടെ കുറെ പഴയ ടോയ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗാർഡൻ വേസ്റ്റ്, നമ്മളെ പുല്ലൊക്കെ വെട്ടിയെല്ലാം റെഡിയാക്കി വിന്ററിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ചെടികളൊക്കെ, അവരെ പൂവും കായും ഒക്കെ ഉണ്ടായി കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇനിയിപ്പോ അതെല്ലാം നമ്മൾ കളയാണ്. അപ്പൊ അവിടെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ടും കുറെ വേസ്റ്റ് ഒക്കെ ഉണ്ട്, ഈ അതാ കുറച്ച് കൊച്ചു ചെടികളും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇനിയിപ്പോ നമ്മൾ അടുത്ത പ്രാവശ്യമേ കൊണ്ടുപോവുള്ളൂ. അവിടെ നമുക്ക് കുറച്ച് ചീരയൊക്കെ നിൽപ്പുണ്ട്, അതൊന്നും നമ്മളിപ്പോ കളയുന്നില്ല. അത് അവിടെ തന്നെ നിന്ന് അത് ഉണങ്ങി അതിന്റെ കായ അവിടെ വീഴും, എന്നിട്ട് അടുത്ത വർഷം അവിടെ തന്നെയാണ് ഉണ്ടാവുന്നത്. കുറേയും കൂടിയൊക്കെ വെട്ടി കളയാനുണ്ട് വേസ്റ്റ്, അപ്പോൾ ഉള്ളതും കൊണ്ട് നമ്മളിപ്പോൾ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഗാർഡനിലുണ്ടായിരുന്ന വേസ്റ്റൊക്കെ എടുത്തിട്ട് വണ്ടിയിലേക്ക് വെച്ചു. അപ്പോൾ ജോസൂണും ഓരോന്നൊക്കെ ആയിട്ട് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവുകയാണ്. അവിടെയും കുറേ വേസ്റ്റുകൾ ഇരിപ്പുണ്ട്, കുറേ എന്താ പറയുക, ബാസ്ക്കറ്റും കുട്ടികളുടെ ടോയ്സൊക്കെ ഗ്യാരേജിലിരുന്നതൊക്കെ നമ്മൾ കൊണ്ട് കളയുകയാണ്. വേണ്ടോ, കുറേ കാര്യങ്ങളുണ്ട്, ആവശ്യമില്ലെങ്കിൽ നമ്മളിതൊക്കെ എടുത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ആ കമ്പുകളൊക്കെ നമ്മൾ സമ്മറിൽ ചെടിയൊക്കെ നട്ടപ്പോൾ അതിന് താങ്ങ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്തതാണ്, അതൊക്കെ പോയി. ഇനിയിപ്പോൾ അടുത്ത വർഷം വേറെ വാങ്ങിക്കുള്ളൂ. ഇപ്പോൾ പതുക്കെ എല്ലാം ഇതിനകത്ത് എടുത്തു വെച്ച് തുടങ്ങി. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റിൻ്റെ ഡ്രൈവാണ് അങ്ങോട്ടേക്കുള്ളത്. ഈ ചാക്കിലൊക്കെ നിറച്ച് പുല്ലും ഉണങ്ങിയ ചെടികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ റീസൈക്ലിംഗ് സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി നിറച്ചും സാധനങ്ങളാണ്, ഇത്ര അവിടെ കളയാൻ സമ്മതിക്കുമെന്ന് അറിയില്ല, എങ്കിലും ചോദിച്ചു നോക്കാം. നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തോരം വേസ്റ്റ് വേണമെങ്കിലും കളയായിരുന്നു, അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അവരുടെ കപ്പാസിറ്റി അവരെ കുറച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഒന്നും അവിടെ കൊണ്ടുപോയി കളയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അവർ നമ്മൾ ഈ ഏരിയയിൽ നിന്നുള്ള ആൾക്കാരാണോ എന്ന് മാത്രം ചെക്ക് ചെയ്യുള്ളൂ, പിന്നെ എന്തൊക്കെയാണ് വേസ്റ്റ് ഉള്ളതെന്നും ചോദിക്കും. അപ്പോൾ നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് അങ്ങോട്ടുള്ള ഡയറക്ഷനിലേക്ക് അവർ നമ്മളെ പറഞ്ഞു വിടും. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അവർ ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബില്ലൊക്കെ കാണിച്ചാലും മതി, നമ്മുടെ അഡ്രസ്സാണ് അവർക്ക് കാണേണ്ടത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ. ഇവിടെ ഇപ്പോൾ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ തുടങ്ങിയെന്നുണ്ടെങ്കിലും റോഡിലൊക്കെ നല്ലപോലെ വാഹനങ്ങളൊക്കെ ഉണ്ട്. ഇന്നാണെങ്കിൽ ഒരു തണുപ്പ് പിടിച്ചൊരു ദിവസമാണ്, ആകെ ക്ലൗഡിയാണ്, മഴ പെയ്യുമായിരിക്കും വൈകുന്നേരം. നമ്മുടെ റീസൈക്ലിംഗ് സെന്ററിൻ്റെ അടുത്ത് എത്താറായി. എപ്പോഴും ഭയങ്കര തിരക്കുള്ളൊരു റോഡാണ് കേട്ടോ, അത് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുമായിരിക്കും. ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാണ് അങ്ങോട്ട് കടക്കാൻ, ഭാഗ്യത്തിന് അധികം വണ്ടികൾ ഇല്ല, വരുന്നുണ്ട് ഒത്തിരി. അങ്ങനെ അവിടെ ഒരാൾ നിർത്തി തന്നു, അപ്പോൾ നമുക്ക് കടക്കാൻ പറ്റി, അല്ലെങ്കിൽ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നേനെ. ഇനിയിപ്പോൾ ഇവിടെ നമ്മളോട് അവർ ഡ്രൈവിംഗ് ലൈസൻസ് ചോദിക്കും. ഗാർഡൻ വേസ്റ്റൊക്കെ ഇവിടെ ഇങ്ങനെ കുന്നുപോലെയാണ് കൂടിക്കിടക്കുന്നത്. ഇവിടെ ഇപ്പം തന്നെ വലിയ വലിയ വണ്ടികളൊക്കെ വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു ഏരിയ മുഴുവൻ സൈക്കിളൊക്കെയാണ്, അതൊക്കെ ഇവരിവിടുന്ന് സെക്കൻഡ് സെയിലിന് വിൽക്കും, അല്ലെങ്കിൽ ഇവിടെ വരുന്നവർക്ക് തന്നെ അതിൽ നിന്ന് നോക്കി എടുക്കാം. അതുപോലെ തന്നെ നല്ല ക്ലോത്ത്സും ഷൂ ഒക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് ആ ചാരിറ്റി ബോക്സിലിടാം, അതിവിടുത്തെ കൗൺസിലിൻ്റെ ചാരിറ്റി ബോക്സാണ്. പിന്നെ അവിടെ നോക്കി കാണാം കുറേ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇവർ ടെസ്റ്റ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ ഇവർ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഷോപ്പിലേക്ക് കൊടുക്കും, ഇല്ലെങ്കിൽ ഇതൊക്കെ ലാൻഡ്ഫില്ലിന് യൂസ് ചെയ്യും.
ഒരു വലിയ ലോറിയിൽ നിറച്ചും ഇപ്പോൾ വേസ്റ്റ് കൊണ്ടുപോവുകയാണ്. അതിപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴാണ് അത് ഫില്ല് ചെയ്യാൻ തുടങ്ങിയത്. പെട്ടെന്ന് തന്നെ അത് ഫില്ലായി. അതിൻ്റെ നീളം കണ്ടോ, ഭയങ്കര വലുതാട്ടോ, ഇത്രയും നിറച്ച് വേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ നേരെ ലാൻഡ് ഫിൽ ഏരിയയിലേക്കാണ് പോകുന്നത്. ഇവിടെ കുറേ സ്റ്റാഫുകളുണ്ട്, എല്ലാവരും നല്ല ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഏരിയയിലേക്കും അവർ നമ്മളെ ഡയറക്റ്റ് ചെയ്ത് വിടും. അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ ബേയിലും, നമുക്കോരോ ബേ ആണ് ഇപ്പോൾ കൊറോണ കാരണം ആരും തമ്മിൽ അടുത്തടുത്ത് വരാതിരിക്കാൻ, അപ്പോൾ ഓരോ ബേയിലും ഓരോ ആൾക്കാരും നിൽക്കുന്നുണ്ട്. അപ്പം അവർ നമ്മളോട് ചോദിക്കും എന്ത് വേസ്റ്റാണെന്നുള്ളതെന്ന്. അപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ കള്ളത്തരം കാണിച്ച് വേറെ വേസ്റ്റൊക്കെ അതിൽ ഇടുവാണെങ്കിൽ അവർ നമുക്ക് ഫൈൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ആ വേസ്റ്റൊക്കെ അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ട് തിരിച്ചു പോരാണ്. നമുക്ക് അധികം വീഡിയോസൊന്നും അവിടുത്തെ എടുക്കാൻ പറ്റിയില്ല, കാരണം അതൊരു പബ്ലിക്കായിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ വീഡിയോ അവിടെ പെർമിറ്റ് ചെയ്യില്ല എന്ന്. പക്ഷെ നമുക്കിങ്ങനെ പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എടുക്കാം, അല്ലാതെ നമ്മളവിടുത്തെ വേറെ കാര്യങ്ങളൊന്നും എന്നും പിക്ചർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് വീഡിയോ എടുത്തില്ല. എങ്കിലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും അടുത്താഴ്ച വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.